മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സുർക്ക, അതായത് വിനഗിരിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വിനഗിരി കൊണ്ടൊരു മൂന്ന് ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ഈ ഗിഫ്റ്റായിട്ട് കിട്ടിയ ഗ്ലാസ്സൊക്കെ, അതായത് ചായ കൊടുക്കുന്ന ഗ്ലാസ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കാറില്ല. ഒരു വിരുന്നുകാരൊന്നും വരുന്ന സമയത്ത് അവർക്ക് ചായ കൊടുക്കാമെന്ന് ഉപയോഗിക്കില്ല. കാരണം അതിൽ അവരുടെ പേരുണ്ടാകും, ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേരെന്തെങ്കിലുമൊക്കെ അതിൽ അവർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഉരച്ച് കഴിഞ്ഞാലൊന്നും അത് പോകാറില്ല. ഏതായാലും നമുക്ക് അവരൊരു ഗിഫ്റ്റായിട്ട് തന്നതാണല്ലോ, അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അത് നമുക്ക് മായ്ച്ച് കളയാം. അപ്പോൾ അതെങ്ങനെ വളരെ ഈസി ആയിട്ട് കളയാമെന്നതാണ് ഒന്നാമത്തെ ടിപ്സ്. അപ്പോൾ നേരെ അതിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കാം. കൂടുതൽ വലിപ്പമുള്ള പാത്രം എടുക്കരുത്, കാരണം കൂടുതൽ വിനാഗിരി വെറുതെ വേസ്റ്റായി പോകും. ഇനി ഇതുപോലെ പരസ്യമുള്ള, അതായത് പ്രിൻറ്റിംഗ് ഉള്ള ഒരു ഗ്ലാസ് എടുക്കാം. ഇവിടെ ഞാൻ രണ്ട് ഗ്ലാസും അതുപോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് സുർക്ക, അതായത് വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത്. വിനാഗിരി ഒഴിച്ച ശേഷം ഞാൻ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ കുറച്ച് നീരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, സുർക്ക മാത്രമാക്കി കഴിഞ്ഞാലും ഇത് ഇളകി പോരും. പക്ഷേ എങ്കിലും കുറച്ച് സ്പീഡായിട്ട് പോരണമെങ്കിൽ കുറച്ച് ആസിഡ് കൂടിയ ഐറ്റമാണല്ലോ ഈ ഒരു ചെറുനാരങ്ങ. അതുകൊണ്ട് തന്നെ ചെറുനാരങ്ങയുടെ നീര് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഇളകിപ്പോരും. ഇനി ഇതിലേക്ക് പ്രിൻ്റുള്ള ഭാഗം താഴോട്ടാക്കിയ ശേഷം ഗ്ലാസ് വെക്കാം. ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ പ്രിൻ്റുള്ള ഭാഗത്ത് തന്നെ ഫുള്ളായിട്ട് സുർക്ക നിൽക്കുന്നില്ല, അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനിയൊരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് സിങ്ക് എടുത്ത് ഉരച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, വളരെ സിമ്പിളായിട്ട് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഇളകി പോരുന്നത് കാണാം. ഇനി നമുക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒന്ന് ഉരച്ച് നോക്കാം. സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒരു ഭാഗം മാത്രമേ ഈ വിനാഗിരിയിൽ മുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ വിനാഗിരിയിൽ ഇട്ട ഭാഗവും അല്ലാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഈ പ്രിൻറ്റിങ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം, ഈ ഒരു സുർക്കയിൽ ഇടാത്ത ഭാഗം, അതിൽ നിന്നും ഈ ഒരു പ്രിൻറ്റിങ് പോയിട്ടുമില്ല. ഉരച്ച് കഴിഞ്ഞാലും അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഇതും സുർക്കയിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അതും കളയാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ അടുക്കളയിലൊക്കെ ഉണ്ടാകുന്ന സ്റ്റീലിൻ്റെ വാഷ് ബേസ് ഉണ്ടാകും, ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പിലും ആ പൈപ്പിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് കറയോ അല്ലെങ്കിൽ അയക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നല്ല പവർഫുള്ളായിട്ട് തന്നെ മൊത്തമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്സാണ്. അപ്പോൾ നേരെ അതിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ വെള്ളം ബന്ദാക്കി വെക്കാനുള്ള, അതായത് ഈ വെള്ളം ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ താഴെ ഇടുന്ന ആ ഒരു അടപ്പിട്ട ശേഷം ഇതൊരു 1/2 പകുതിയോളം വെള്ളമാക്കി വെക്കുക. അതിനുശേഷം ഒരു 1/2 കപ്പ് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം എടുക്കുക. പിന്നെ വേണ്ടത് ഒരു കപ്പ് വിനാഗിരിയും. ആദ്യം ഈ അപ്പക്കാരം ഇതിലേക്ക് ഇടുക, ശേഷം ഈ വിനാഗിരിയും ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമുക്ക് കാണാം ഒന്ന് പതച്ച് വരുന്നത് കാണാം. ഇനി നമ്മൾ കുറഞ്ഞതൊരു 30 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം. ഒരു 30 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ ഈ അടപ്പൊന്ന് ഊരിയെടുക്കണം. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് വെള്ളമെല്ലാം ഒഴുകി പോകുന്നത് കാണാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ഈ സ്റ്റീല് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള പൈപ്പിൽ കെട്ടിക്കിടക്കുന്ന അയക്കുകളെല്ലാം വളരെ ക്ലിയറായിട്ട് തന്നെ ക്ലീൻ ആവുന്നതാണ്. ഫ്രണ്ട്സ്, മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഇതുപോലത്തെ വാഹനങ്ങൾ ഏതായാലും പൂച്ച കയറി ഇരിക്കാറുണ്ട്. പൂച്ച മൂത്രയ്ക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് പൂച്ച കയറാതിരിക്കാനുള്ളൊരു വഴിയാണ് സുർക്ക, വിനാഗിരി അതിലേക്ക് തളിക്കുക. അപ്പോൾ വിനാഗിരി തളിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കണം ഏറ്റവും നല്ലത്. സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂച്ച പിന്നെ അതിലേക്ക് വരികയില്ല. അതിനായിട്ട് നമുക്ക് ഈ സുർക്ക നമ്മുടെ സീറ്റിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം. ഇവിടെ സ്പ്രേ ചെയ്യാൻ എൻ്റെ അടുത്ത് സ്പ്രേയുടെ ഇതില്ല, സ്പ്രേ ചെയ്യണം ഏറ്റവും നല്ലത്. തൽക്കാലം ഞാൻ ഇതൊന്ന് കൈകൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ മാസ്റ്റർ പീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.